ഏകദേശം 500 സിനിമകൾ റിലീസായ വർഷമായിരുന്നു 2022 മൊത്തം ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ. അതിൽ ഞാൻ ഈ 500 സിനിമകൾ റിലീസായപ്പോൾ ഞാൻ കണ്ടത് ഏകദേശം 97 സിനിമകളാണ്. ഈ 97 സിനിമകളിൽ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയ സിനിമകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. മലയാള സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിൽ എനിക്കിഷ്ടപ്പെട്ട മികച്ച 5 സിനിമ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ജനഗണമന, രണ്ടാമത്തേത് തല്ലുമാല, മൂന്നാമത്തേത് നാത്താൻ കേസ്വോഡ്, നാലാമത്തേത് ഹൃദയം, അഞ്ചാമത്തേത് ജയ 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 ഹേ. സൗദി വെള്ളക്കാം, അത് കൂടാണ്ട് മുകുന്ദ്രൻ അസോസിയേറ്റ്സ് ഞാൻ എനിക്ക് ചില പ്രശ്നങ്ങൾ കാരണം കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ലിസ്റ്റില് അതില്ലാത്തത്. ഇഷ്ടപ്പെട്ട തമിഴ് സിനിമകളിൽ ഒന്ന് വിക്രം, രണ്ടാമത് സായ് പല്ലവി അഭിനയിച്ച ഗാർഗി, മൂന്നാമത് വിജയ് സേതുപതി അഭിനയിച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്ത കടസി വ്യവസായി എന്ന സിനിമ. കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോഴത്തേക്ക് ദ വൺ ആൻഡ് ഓൺലി കാന്തറ, ഋഷഭ് ഷെട്ടി ഡയറക്ട് ചെയ്ത് അഭിനയിച്ച് അവസാനത്തെ 20 ഞെട്ടിച്ചു കളഞ്ഞ സിനിമയായിരുന്നു കാന്താര. തെലുഗു ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോഴത്തേക്ക് എസ് എസ് രാജമൗലിന്റെ RRR, പിന്നെ സീതാരാമ. ഗുജറാത്തി ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോഴത്തേക്ക് പാൻ നലിൻ ഡയറക്ട് ചെയ്ത ദ ലാസ്റ്റ് ഷോ അല്ലെങ്കിൽ ചെലോ ഷോ. ഈ വർഷത്തെ ഓസ്കാർ, ഇന്ത്യയിൽ നിന്നുള്ള ഓസ്കാർ എൻട്രിയിലേക്ക് ഫൈനലായിട്ട് പോയ സമയത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത സിനിമയായിരുന്നു ചെല്ലോ ഷോ ലാസ്റ്റ് ഷോ. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് കാണാം. ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ വർഷം എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർലിംഗ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, നെറ്റ്ഫ്ലിക്സ് ഡയറക്ട് ഓടിയിട്ട് റിലീസായിരുന്നു. പിന്നെ അതുകൂടാണ്ട് ജൽസ, വിദ്യാബാലൻ അഭിനയിച്ച ജൽസ എന്ന സിനിമ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ ആമിർ ഖാൻ കേന്ദ്ര കഥാപാത്രം അവതരിപ്പിച്ച ലാൽ സിംഗ് ചട്ട ദ ഫോറസ്റ്റ് ഗംപ് എന്ന ഹോളിവുഡ് സിനിമയുടെ റീമേക്ക് ആയിരുന്നു അത്. ഇതുകൂടാണ്ട് ഒരു സ്പെഷ്യൽ മെൻഷൻ എന്ന രീതിയിൽ എനിക്ക് 4 സിനിമകളെ കുറിച്ചാണ് പറയാനുള്ളത്. ഒന്ന് ദ റോക്കറ്ററി ദ നമ്പി എഫക്ട്, ആർ മാധവൻ ഡയറക്ട് ചെയ്ത സിനിമയാണ്. രണ്ടാമത്തേത് സാനി കായിതം, കീർത്തി സുരേഷ് കേന്ദ്ര കഥാപാത്രം അവതരിപ്പിച്ച ഒരു സിനിമയാണ്, ഗംഭീര പെർഫോമൻസ് ആയിരുന്നു, ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. മൂന്നാമത്തേത് മണിരത്നത്തിന്റെ മാഗ്നം ഓപ്പസ് പൊന്നിയൻ സെൽവൻ 1. നാലാമത്തേത് ഒരു തെലുഗു ഫിലിമാണ് ഒക്കെ ഒക്ക ജീവിതം, ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സയൻസ് ഫിക്ഷൻ ഫിലിമാണ്. ഇതൊക്കെയായിരുന്നു ഞാൻ കണ്ട സിനിമകൾ, എന്റെ ഫേവറേറ്റ്സ്. ഒരുപാട് സിനിമകൾ മിസ്സായിട്ടുണ്ട്, ഒരുപാട് സിനിമകൾ ഇപ്പോൾ ഒട്ടിട്ട് വരും, മുകുന്ദ്രണി അസോസിയേറ്റ്സും സൗദി വെള്ളക്ക, അതുകൂടാണ്ട് വേറെ സിനിമകൾ ഇപ്പോൾ ഒട്ടിട്ട് റിലീസിന് ഒരുങ്ങുകയാണ്. അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അതുവരേക്കും ഹാപ്പി ന്യൂ ഇയർ.